ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുട്ടത്തോട് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുട്ടത്തോട് ഞാനും എപ്പോഴും കളയാറാണുള്ളത്. ഞാനതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണോട്ടോ. ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴന്നെ അത് കഴുകി ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിക്കിട്ടും. എന്നിട്ട് നമുക്കത് ഒരു കവറിലാക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ കുറേ ആവുന്ന സമയത്ത് നമുക്കതിനെ പൊടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാലിട്ടിട്ട് നമുക്ക് ഈ മുട്ടത്തോടൊന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചതിന് ശേഷം പൗഡറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ജാറിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ, അത് നല്ല മൂർച്ചയായി കിട്ടും കേട്ടോ. അപ്പോൾ മൂർച്ച കുറവുള്ള സമയത്ത് നമുക്കിതുപോലെ മുട്ടത്തോടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാനത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു പ്ലേറ്റിൽ ഒരു സ്പൂണ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള കോഫി മഗൊക്കെ കുറേ സമയം കഴിയുമ്പോൾ ഇതുപോലെ കറ പിടിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ കറകളുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നപ്പോൾ. കപ്പ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് സെറാമിക് പാത്രവും നമുക്കിതുപോലെ യൂസ് ചെയ്യാം. കറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇതുപോലെ കഴുകിയാൽ നല്ല ക്ലീൻ ആയി കിട്ടുമേ. ഇനി ഒരു സ്റ്റീൽ പാത്രം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ക്ലീൻ ആവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പാത്രം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു തിളക്കം കൂടെ പാത്രത്തിനുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് സ്റ്റീൽ പാത്രം വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അടുത്തത് ഞാൻ മിക്സിയുടെ ജാറാണ് കാണിക്കുന്നത്. പച്ചമഞ്ഞൾ അരച്ചതുകൊണ്ട് തന്നെ അതിൽ നന്നായി മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലേഡിലൊക്കെ. അതെങ്ങനെ ഈസി ആയിട്ട് കളയാന്നുള്ളത് നോക്കാം. ഇതിലേക്ക് കുറച്ച് മുട്ടത്തോടും അതുപോലെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ കറക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മഞ്ഞക്കറയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറകളൊക്കെ കളയാൻ നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി കിച്ചൺ സിങ്കാണ് ഞാൻ കഴുകാൻ പോകുന്നത്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഇതിലിപ്പോൾ നന്നായി മെഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ കിച്ചൺ സിങ്കിലെ മെഴുക്കൊക്കെ നന്നായി പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിലെ പൈപ്പാണ് ഇനി ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അതിലൊക്കെ നന്നായി മെഴുക്ക് പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങണുണ്ട്. ഇതുപോലെ നമ്മളുടെ ബാത്റൂമിലെ വാഷ് ബേസും ടൈൽസും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇനി അടുത്ത യൂസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് നമുക്ക് ഒരു ടൂത്ത് പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മളെ പല്ലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പല്ലിലുണ്ടാവുന്ന മഞ്ഞക്കറയൊക്കെ പോയിട്ട് നല്ല വെള്ള കളറാവും. നല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മുട്ടത്തോട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫക്റ്റീവാണ് നമ്മളുടെ പല്ലിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഇനി മറ്റൊരു പ്ലേറ്റിൽ ഞാനിത് ആ മുട്ടത്തോട് പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ തേനും 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ മിക്സ് നമുക്ക് നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മളുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് കയ്യിലൊക്കെ ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കയ്യിൻ്റെ വിരലിലൊക്കെ ഉള്ള ബ്ലാക്ക് കളറൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ കഴിയും. ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ. നല്ലൊരു സ്കിൻ വൈറ്റനിങ് മാസ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിതിൽ ഹണി നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേർഡ് യൂസ് ചെയ്യുക, തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ മാച്ച് ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റും കേട്ടോ. എഗ്ഗ് ഷെല്ല് വെച്ചിട്ടുള്ള ഒരുപാട് യൂസസ് ഞാനിവിടെ കാണിച്ചു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.